സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനങ്ങൾ, എളനാട് എമർജൻസി കെയർ സെന്റർ, കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി, ബഡ്സ് സ്കൂളിലെ വാഹന വാടക കരാർ, ടെൻഡർ നടപടികൾ പരസ്യമാക്കാതെ മുന്നോട്ട് പോവുകയാണെന്ന് ആരോപിച്ച് ബിജെപി ഗ്രാമപഞ്ചായത്ത്. കൊണ്ടാടി പഞ്ചായത്ത് ഭരണസമിതി ആരെയും അറിയിക്കാതെയാണ് ബഡ്സ് സ്കൂളിലെ വാഹന വാടക കരാർ ടെൻഡർ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് എന്നും ഗ്രാമപഞ്ചായത്ത് അംഗം പോലും ടെൻഡർ നടപടികൾ അറിഞ്ഞിട്ടില്ല എന്നും ബഡ്സ് സ്കൂൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ ഗ്രാമപഞ്ചായത്ത് അംഗമായ സദിയപ്പത്ത് വ്യക്തമാക്കി. കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിന്റെ 22/2022 ഭരണസമിതി യോഗം ഇന്ന് രാവിലെ 11 മണിക്ക് ഭരണസമിതി ഹാളിൽ വെച്ചിട്ട് മീറ്റിംഗ് കൂടുകയുണ്ടായി. അതില് നോട്ടീസ് കിട്ടിയത് തന്നെ ഇന്ന് രാവിലെ ആണ്. സാധാരണ യോഗത്തിന് ദിവസങ്ങൾക്ക് മുൻപേ നമുക്ക് നോട്ടീസ് തരണം എന്ന നിയമം പ്രാബല്യത്തിലിരിക്കെ നമുക്ക് നോട്ടീസ് കിട്ടിയത് തന്നെ ഇന്ന് രാവിലെയാണ്. അതിൽ പറയുന്ന 13-ാമത്തെ അജണ്ട എന്ന് പറഞ്ഞത് എൻ്റെ വാർഡിൽ ഉൾപ്പെട്ട ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻ്ററിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടിട്ട് വാടകയ്ക്ക് വാഹനം എടുക്കുന്ന കൊട്ടേഷൻ ബന്ധപ്പെട്ടിട്ടായിരുന്നു. അതിൽ ജനങ്ങളെല്ലാവരും അറിഞ്ഞിട്ടില്ല ആ കൊട്ടേഷൻ പേപ്പറിൽ ഇട്ടതും അല്ലെങ്കിൽ കൊട്ടേഷന് വേണ്ടിയിട്ടുള്ള നിയമ നടപടികൾ എടുത്തതും പബ്ലിഷ് ചെയ്തതൊന്നും ജനങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ള പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ എനിക്ക് എൻ്റെ അടുത്ത് ജനങ്ങൾ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് നടപടിക്രമങ്ങൾ പാലിക്കാതെ ഈ ഭരണസമിതി ഇന്ന് അംഗീകരിച്ച ഈ കൊട്ടേഷൻ ജയപ്രകാശ് എന്ന് പറഞ്ഞിട്ടാണ് ഒരാളുടെ പേരിലാണ് അംഗീകരിച്ചിരിക്കുന്നത്, അതിനെ ഞാൻ ശക്തമായിട്ട് എതിർക്കുകയാണ്. ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഞാൻ പോലും അറിയാതെ പഞ്ചായത്ത് നേരിട്ട് ഈ കൊട്ടേഷൻ എടുത്തതിനെ ഞാൻ ശക്തമായിട്ട് മെമ്പർ എന്നുള്ള നിലയ്ക്ക് ശക്തമായി എതിർക്കുകയാണ്. അതിനോടൊപ്പം എൻ്റെ വിയോജനക്കുറിപ്പും ഞാൻ ഇതോടൊപ്പം സമർപ്പിക്കുന്നു. ഈ ഭരണസമിതി ദുരുദ്ദേശങ്ങളോടെയാണ് ടെൻഡർ നടപടികൾ പരസ്യമാക്കാതെ മുന്നോട്ട് പോകുന്നത് എന്നും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സി സിയോടായി പറഞ്ഞു. ബഡ്സ് സ്കൂളിൽ വാഹനം ഓടിക്കുന്നതിന് റീടെൻഡർ വെക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു പൊതുജന അഭിപ്രായം വന്നു. വന്നത് മൊത്തം ഒരേ വാർഡിൽ നിന്നുള്ളവരുടെ ടെൻഡറായിരുന്നു, അതാണ് അംഗീകരിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ ഞങ്ങൾക്ക് വിയോജന കുറിപ്പ് ഞങ്ങൾ രേഖപ്പെടുത്തണം. കൊണ്ടാടി ബഡ്സ് സ്കൂളിലേക്ക് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ബസ്സിനുള്ള ഫണ്ട് കൊണ്ടാടി പഞ്ചായത്ത് ഭരണസമിതി ലാപ്സാക്കി കളഞ്ഞിരുന്നതായി ഭാരതീയ ജനത യുവമോർച്ച കൊണ്ടാടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഹരീഷ് ചെലക്കോടും പറഞ്ഞു. ഈ സ്ഥാപനം നിൽക്കുന്ന എട്ടാം വാർഡ് മെമ്പർ സൂചിപ്പിച്ചതുപോലെ ആ വാർഡ് മെമ്പറും ആ വാർഡിലെ ജനങ്ങളും പ്രതിപക്ഷ മെമ്പർമാരും അറിയാതെ ഇതേപോലെയുള്ള പഞ്ചായത്തിന്റെ ഏകാധിപത്യ നടപടികൾ തുടർന്ന് ഈ ടെൻഡർ ഇപ്പൊ പാസ്സാക്കുകയാണ് ഉണ്ടായതെന്നാണ് അറിഞ്ഞുകഴിഞ്ഞത്. അപ്പോ ഇത് മെമ്പറെ അറിയിച്ചുകൊണ്ട് നാട്ടുകാരെ അറിയിച്ചുകൊണ്ട് ഒരു ജനാധിപത്യ രീതിയിൽ ടെൻഡർ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ടെൻഡർ ക്യാൻസൽ ചെയ്തുകൊണ്ട് ടെൻഡർ റീടെൻഡർ വിളിച്ചില്ലെങ്കിൽ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ ഭാഗത്തു നിന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ശക്തമായ നടപടികൾക്ക് പഞ്ചായത്ത് സാക്ഷ്യം വഹിക്കേണ്ടി വരും. കൊണ്ടാടി പഞ്ചായത്ത് ഭരണസമിതി വാഹന വാടക കരാർ ടെൻഡർ നടപടികൾ പരസ്യമാക്കാതെ മുന്നോട്ട് പോകുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നും ടെൻഡർ നടപടികൾ പരസ്യമാക്കി സുതാര്യമായ നടപടിക്രമങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചില തൽപര കക്ഷികൾ തെരഞ്ഞെടുപ്പിൽ ചിലവാക്കിയ ലക്ഷ്യങ്ങൾ തിരിച്ചുപിടിക്കാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾക്ക് സെക്രട്ടറി കൂട്ടുനിൽക്കുന്നതെങ്കിൽ അതിൽ ശക്തമായ ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഭാരതീയ ജനതാ യുവമോർച്ച നേതൃത്വം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സി സി വിനൂസ്, കൊണ്ടാടി.